വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കോർപ്പറേഷന് മുൻപിൽ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി എം ലിജു ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ CPM തകരുകയാണെന്നും സർക്കാരിനെതിരെ ജനവികാരം അലയടിക്കുകയാണെന്നുള്ളതിന്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി, ഐക്യജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഈ December 3 പരാതി കൊടുക്കാനുള്ള അവസാനത്തെ ദിവസം. നമ്മളെല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റിയിലും, എല്ലാ കോർപ്പറേഷനിലും ശാസ്ത്രീയമായ പഠനം നടത്തി ഈ അശാസ്ത്രീയമായ വിഭജനത്തിനെതിരെ, പുനർനിർണയത്തിനെതിരെ പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങേറ്റം ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വാർഡ് വിഭജനം തന്നെ നടത്തിയിരിക്കുന്നത്. അപ്പൊ വാർഡ് വിഭജനം നടത്തുന്നതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് സാധാരണ ജനസംഖ്യയാണ്. ഇവിടെ ഏത് എന്തിനെ മാനദണ്ഡമാക്കിയാണ് ജനസംഖ്യ കണക്കിലെടുത്ത്? അവസാനമായ സെൻസസ് നടന്നത് 2011. അപ്പൊ 2011 നടത്തിയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2024 എങ്ങനെയാണ് വിഭജനം നടത്താൻ സാധിക്കുന്നത്? യഥാർത്ഥ ജനസംഖ്യയെ കുറിച്ച് എന്തെങ്കിലും കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടോ? DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിലാണ് ധർണാ സമരം നടന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദുകൃഷ്ണ, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, സൂരജ് രവി, DG ഗീതാകൃഷ്ണൻ, പാലത്ര രാജീവ്, പ്രാക്കുളം സുരേഷ് എന്നിവർ സംസാരിച്ചു. M നാസർ, മെച്ചഴുത്തി ഗിരീഷ്, S വിപിനചന്ദ്രൻ, N ഉണ്ണികൃഷ്ണൻ, S ശ്രീകുമാർ, കൃഷ്ണവേണി ജി ശർമ്മ, MM സഞ്ജീവ് കുമാർ, ആനന്ദ് ബ്രഹ്മാനന്ദ്, PR പ്രതാപചന്ദ്രൻ, R രമണൻ, AS നോൾഡ്, S നാസർ, KB ഷഹാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.